ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഭിനന്ദനങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ അൺബോക്സിംഗ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ബഡ്സ് പ്രോ. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പ് തന്നെ സാംസങ് ബഡ്സ് പ്രോ എഴുതിയിട്ടുണ്ട്, അതുപോലെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ സാംസങ് ഗാലക്സി ബഡ്സ് പ്രോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2-way 7.4 റീച്ച് സൗണ്ട്, ആക്റ്റീവ് നോയ്സ് കാൻസലേഷൻ, 5-18 hours ബാറ്ററി ടൈം, അതുപോലെ IPX7 അതായത് വാട്ടർ പ്രൂഫ് കാര്യങ്ങൾ എന്തുമാണ്. ഈ നോയ്സ് ക്യാൻസലേഷൻ ആംബിയൻ്റ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള സൗണ്ടിനെ അതായത് ഉള്ളിലേക്ക് കേൾക്കാതെ വെക്കുക, അതുപോലെ പുറത്തുള്ള സൗണ്ട് നമ്മൾ ഒരു പാട്ട് കേട്ടുകൊണ്ട് ഇപ്പോൾ ഈ ആംബിയൻ്റ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട് കേട്ടുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുകയാണെങ്കിൽ ആ പാട്ടിൻ്റെ സൗണ്ടിനെ കുറച്ച് ആ സൗണ്ട് നമുക്ക് കൂടുതലായിട്ട് കേൾക്കുന്ന രീതിയിൽ ബഡ്സ് ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ അതിനാണ് ആംബിയൻ്റ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വേറെ പുറത്ത് ഒന്ന് നോക്കാമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതേ തുറന്ന ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ബോക്സ് ഉണ്ട്. അതുപോലെ ഇത് നമ്മളെ ഇയർ ടിപ്സും അതുപോലെ ചാർജിങ് കേബിളും ആയിരിക്കും. സി ടൈപ്പാണ് അതുപോലെ കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ബഡ്സ്, ഇതാണ് നമ്മളെ ബഡ്സ് വരുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. പിന്നെ അതിനകത്തൊരു ചെറിയ ബോക്സ് വരുന്നുണ്ട്. അതിനകത്താണ് നമ്മളെ വാറണ്ടി കാർഡും അതുപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഉണ്ടാവുക. അത് ഇവിടെ വെക്കാം. ഇപ്പോൾ തുറന്ന് കാണിക്കാൻ വേറെ ഒന്നുമില്ല. നമ്മളെ ബഡ്സ് ആണ് ഈ തുറന്ന് കാണിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ബഡ്സ്. അപ്പോൾ ഇപ്പോൾ 3 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, വയലറ്റ്, സിൽവർ, ബ്ലാക്ക്. പിന്നെ ഇതിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നമ്മളെ ചാർജിങ് കേസിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അതായത് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കളറും, അതായത് ചാർജ് ഫുള്ളായിട്ടാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലായിരിക്കും കത്തുക. അതുപോലെ അകത്തും ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അത് നമ്മളെ ബഡ്സിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ബഡ്സിൻ്റെ ഇത് ചാർജ് കയറിക്കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ റെഡ്, ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഗ്രീന്, അങ്ങനെയാണ് കാണിക്കുക. അതുപോലെ നമ്മളെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളും ഇതിൽ അടിപൊളിയാണ്. അതുപോലെ മൈക്ക് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് അടിപൊളിയായിട്ടുള്ള ഇതാണ്. അതൊരു പ്രീമിയം ക്വാളിറ്റി ബഡ്ഡാണ്. ഞാൻ അത് ഏകദേശം 2 മാസത്തോളം യൂസ് ചെയ്ത് തന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ചെവിയിൽ വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ നല്ല കംഫർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുലുക്കുമ്പോഴൊന്നും ഇറങ്ങി പോകുന്നതിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് തന്നെ നല്ല ഫിറ്റിങ്ങിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങളിത് മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് വേരബിൾ എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സാംസങ് ഫോണുകളിലേക്കൊന്നും ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഫോൺ റെഡ്മിയാണ്, അതിലേക്കൊക്കെ നല്ല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സാംസങ് വേരബിൾ എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം ഇതൊന്ന് തുറന്ന് വെച്ചാൽ തന്നെ മതി, നമ്മൾ ആപ്പിനോട് ഇത് കണക്ട് ആയിക്കോളും, ബ്ലൂടൂത്തിൽ കണക്ട് ആയിക്കോളും. അതിനുശേഷം അതിനുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇഷ്ടപ്പെട്ട ഫീച്ചറായിട്ട് വരുന്നത് നമ്മളെ ടച്ച് ബ്ലോക്ക് ചെയ്യണമാണ്. ടച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഹൈ ആക്കാം, ലോ ആക്കാം, മീഡിയത്തിലിടാം. ഹൈ ഒക്കെ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ സൗണ്ട് കേട്ടാൽ പോലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സൗണ്ട് കുറഞ്ഞാണ്ട് കേൾക്കുന്ന രീതിയിലെത്തും. ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മളൊരു ബഡ് കാണാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈൻ മൈ ബഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബഡ് എവിടെ നിന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് ആ ബഡിൻ്റെ ഉള്ളിൽ ചെറിയ വൈബ്രേഷൻ അതുപോലെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ഇതിൻ്റെ ടച്ച് വരുന്നത് നമ്മൾ സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, ടച്ച് ആൻഡ് ഹോൾഡ് അങ്ങനെയാണ് വരുന്നത്. ഈ സിംഗിൾ ടാപ്പിൽ നമുക്ക് പ്ലേ, അതൊരു പാട്ട് പ്ലേ ചെയ്യുക, പൗസ് ചെയ്യുക. ഡബിൾ ടാപ്പിൽ വരുന്നത് നെക്സ്റ്റ് ട്രാക്കിലേക്ക്, അതായത് പാട്ട് നെക്സ്റ്റിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമ്മൾ കോള് എടുക്കുക, കട്ട് ചെയ്യുക. ട്രിപ്പിൾ ടാപ്പിൽ വരുന്നത് പ്രീവിയസ് സോങ്ങിലേക്ക് പോവുക, അതായത് പ്രീവിയസ് ട്രാക്കിലേക്ക് പോവുക. ടച്ച് ആൻഡ് ഹോൾഡിൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുക, ഓഫ് ആക്കുക. അതാണ് ഇതിൻ്റെ ടച്ചിൻ്റെ ഫീച്ചറായിട്ട് വരുന്നത്. പിന്നെ അതിൽ വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. പിന്നെ ഈ സാംസങ് വെയറബിൾ എന്ന് പറഞ്ഞ ആപ്പിൽ തന്നെ അത് എങ്ങനെ യൂസ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമ്മളെ ബഡ്സിൻ്റെ ചാർജും അതുപോലെ ചാർജിങ് കേസിൻ്റെ ചാർജും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ആ സാംസങ് വെയറബിളിൽ നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ യൂസർ മാനുവൽ കൊടുത്ത കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ട്. ഹരി ഹോസ്റ്റൽ കാണിച്ചു തരാൻ വേണ്ടി ചെറിയ യൂസർ മാനുവൽ എന്നുള്ള ഓപ്ഷൻ തന്നെ ഉണ്ടായി. ഏകദേശം ഞാൻ 2 മാസത്തോളം യൂസ് ചെയ്തത് പറഞ്ഞല്ലോ, എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല ബഡ്ഡാണ്, പ്രീമിയം ക്വാളിറ്റി ബഡ്ഡാണ്, മെറ്റാലിക് ഫിനിഷ് വരുന്ന പ്രീമിയം ക്വാളിറ്റി ബഡ്ഡാണ്.
പിന്നെ ഈ ബട്ടൺ എല്ലാവരും വാങ്ങിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, വേണമെങ്കിൽ ഒഴിവാക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടങ്ങളെ ചോയ്സാണ്. അതുപോലെ അൺബോക്സും കൂടി നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്, അത് മറക്കാതെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളെ എപ്പോഴാണ് നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും വീഡിയോ ഇതായി കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.